മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ആവശ്യങ്ങൾക്കായി പലപ്പോഴും അഭിമുഖങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. ആ സഞ്ചാരപാതയിൽ വെച്ചാണ് ചലച്ചിത്ര മേഖലയിലെ പല നക്ഷത്ര സാന്നിധ്യങ്ങളുമായി അടുത്തിടപഴകുന്നതിന് സന്ദർഭങ്ങളുണ്ടായത്. അക്കൂട്ടത്തിൽ കെ എസ് സേതുമാധവൻ, വയലാർ രാമവർമ്മ, പി ഭാസ്കരൻ, ദേവരാജൻ, പി എൻ മേനോൻ, അങ്ങനെ മലയാള സിനിമയിലെ ആ കാലഘട്ടത്തിലെ ശക്തി സ്രോതസ്സുകളായിരുന്ന നിരവധി പേരുമായി സൗഹൃദം ഉണ്ടാക്കിയെടുത്തു. ആ സൗഹൃദം പിന്നീടും തുടർന്നു പോന്നിരുന്നു. അതോടൊപ്പം തന്നെ പലപ്പോഴും ഇവരെയൊക്കെ കാണാനും ഇവരുമായി സംവദിക്കുവാനും വേണ്ടി ചിത്രീകരണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്കുള്ള യാത്രകളും ആവശ്യമായി വന്നു. ഒരുപക്ഷെ സിനിമയിലെത്തിപ്പെടാനുള്ള നിയോഗം ഞാൻ പോലും അറിയാതെ മനസ്സിൽ പേറിയിരുന്നത് കൊണ്ട് കൂടിയാകണം. സ്വാഭാവികമായും പല സംവിധായകരുടെ ചിത്രീകരണ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെയെല്ലാമുള്ള വൈവിധ്യമാർന്ന വ്യത്യസ്തമായ സൗന്ദര്യ സമീപനങ്ങളും നിർമ്മാണ രീതികളും ശ്രദ്ധിക്കുവാനിട വന്നത്. പി എൻ മേനോൻ്റെ ഒരു ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കീഴ്വഴക്കമോ രീതിമുറകളോ അല്ല സേതുമാധവൻ്റെ ഒരു ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ. സേതുമാധവൻ സാറിൻ്റെ ഒരു ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ വളരെ ഭവ്യതയോടും അച്ചടക്കത്തോടും കൂടിയാണ് ഓരോ ചലനവും. സേതുമാധവൻ സാർ ഉറക്കെ സംസാരിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ യൂണിറ്റിൽ ഒരു ലൈറ്റ് ബോയ് പോലും ഉറക്കെ ഒന്നും വിളിച്ചു പറയാറില്ല. ഏതാണ്ട് ഒരു പരീക്ഷ ഹാളിൽ പരീക്ഷ നടക്കുമ്പോൾ കടന്നു ചെന്നാൽ അനുഭവ വേദ്യമാകുന്ന ഒരു ചിട്ടയുടെ അറ്റ്മോസ്ഫിയറാണ് നമുക്കവിടെ കാണാൻ കഴിയുക. വളരെ സജീവമായും ഉറക്കെയും വളരെ ചുറുചുറുക്കോടെ ചടുലതയോടെ അതിവേഗത്തിൽ സംസാരിക്കുന്ന ആളാണ് പി എൻ മേനോൻ. അദ്ദേഹത്തിൻ്റെ ആ തിടുക്കം, പക്ഷേ അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മാംശങ്ങളിലുള്ള ശ്രദ്ധ, ഇത് രണ്ടും കൂടി ഒരു സമവായത്തിലൂടെ അദ്ദേഹം ഏകോപിപ്പിച്ചുകൊണ്ട് ചിത്രീകരണം നടത്തുന്നത് കാണുക മറ്റൊരു പ്രത്യേകതയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷമായ ശൈലിയിലാണ് പെട്ടെന്ന് കണ്ണിൽപ്പെടുന്ന പ്രകൃതിയിലെ ഏതെങ്കിലും ഒരു വളരെ നിസ്സാരമെന്ന് ബാഹ്യനേത്രത്തിലൂടെ നോക്കുമ്പോൾ നമുക്ക് കരുതിപ്പോകാവുന്ന എന്തെങ്കിലും ഒന്നെടുത്ത് താൻ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ ദൃശ്യത്തിൻ്റെ പൊലിമയ്ക്ക് വേണ്ടി അതിൻ്റെ ഭാഗമാക്കി ഉൾച്ചേർക്കുന്ന സമ്പ്രദായങ്ങൾ. ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് വിൻസെൻ്റ് മാസ്റ്ററുടെ ഒരു ചിത്രീകരണ രീതി എന്ന് പറയുന്നത്. വിൻസെൻ്റ് മാസ്റ്റർ ഒരു സ്റ്റുഡിയോ ചലച്ചിത്ര സംസ്കാരത്തിൻ്റെ കൂടി പ്രതിനിധിയായതുകൊണ്ട് ഇപ്പോൾ ഒരു ഇത് ഭരതൻ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള, വിൻസെൻ്റ് മാസ്റ്റർ സാന്നിധ്യത്തിൽ വെച്ച് പോലും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള, ഭരതൻ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ കലാസംവിധായകനായി പ്രവർത്തിച്ചിട്ടുള്ളതും വിൻസെൻ്റ് മാസ്റ്ററോടൊപ്പമാണല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു സീനിൽ സെറ്റിൽ ഒരു കോഴിമുട്ട ആവശ്യമുണ്ടെങ്കിൽ ഒറിജിനൽ കോഴിമുട്ട കൊണ്ടെന്ന് വെച്ചാൽ വിൻസെൻ്റ് മാസ്റ്റർ പറയും പറ്റില്ലെന്ന്. ഒരു ഛായാഗ്രഹകൻ്റെ സൂക്ഷ്മദൃഷ്ടിയോടുകൂടിയ സമീപനമാണ് അദ്ദേഹത്തിൻ്റെത്. കാരണം നമ്മൾ ഒരു ഷോട്ടെടുത്ത് രണ്ടാമത്തെ ഷോട്ട് എടുക്കുമ്പോഴേക്കും ആ കത്തിജ്വലിക്കുന്ന പ്രകാശധാരയുടെ ചൂടേറ്റ് ഈ കോഴിമുട്ടയുടെ അകം വേവുകയും അതിൻ്റെ എന്താ പറയുക, നമ്മൾ ചിത്രീകരിച്ച് സെല്ലുലോയിഡ് അതിനെ പകർത്തിയെടുത്തുകൊണ്ട് സ്ക്രീനിലെത്തുമ്പോഴുള്ള അതിൻ്റെ കാഴ്ചയിലെ ഡെൻസിറ്റിയിൽ വ്യത്യാസങ്ങൾ വരികയും ചെയ്യും. അതുകൊണ്ട് മെഴുകുകൊണ്ട് കോഴിമുട്ട എങ്ങനെയായിരിക്കുമോ അതേ രൂപത്തിലുള്ള കോഴിമുട്ട ഉണ്ടാക്കി അത് വേണം സെറ്റിൽ ഉപയോഗിക്കുവാനെന്ന് അദ്ദേഹം ക്ഷണിക്കുമായിരുന്നു. അത് ഒരെണ്ണം ഉണ്ടാക്കിയാൽ പോരാ, നാലോ അഞ്ചോ വേണം. കാരണം ഈ ശക്തിയേറിയ ചൂട് ഏറ്റുവാങ്ങുമ്പോൾ ചിലപ്പോൾ അത് ഉരുകി അതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വന്നാൽ ആ നിമിഷം പകരം വയ്ക്കുവാൻ മറ്റൊന്ന് വേണം. ഇതൊരു കാലഘട്ടത്തിലെ ചിത്രീകരണ രീതികളുടെയും ഈ സാങ്കേതിക സംസ്കാരത്തിൻ്റെയും വൈവിധ്യങ്ങളാണ്. ഇത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ചിത്രീകരണ രീതികൾ, ഈ ഓരോ സംവിധായകനും സിനിമയെ സമീപിക്കുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങൾ, ഇതെല്ലാം ശ്രദ്ധിക്കുവാൻ ഇട വന്നിരുന്നു. മുമ്പേ തന്നെ പ്രേക്ഷകൻ എന്ന നിലയിൽ സിനിമകൾ കാണുമ്പോൾ, വിദേശ ചിത്രങ്ങൾ കാണുമ്പോൾ സത്യേന്ദ്രയുടെയും കുറസോവയുടെയും ഘട്ടക്കിൻ്റെയും എല്ലാം വ്യത്യസ്തങ്ങളായ ചലച്ചിത്ര സംസ്കാരത്തെ സാക്ഷ്യപ്പെടുത്തുന്ന സിനിമകൾ കാണുമ്പോൾ, അക്കൂട്ടത്തിൽ നമ്മുടെ മുഖ്യധാരയിലെ സിനിമകൾ കാണുമ്പോൾ, മുഖ്യധാരയിലെ സിനിമകളോട് മത്സരിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ കച്ചവട സിനിമ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജനസിൽപ്പെട്ട സിനിമകൾ കാണുമ്പോൾ, ഇവയൊക്കെ തമ്മിലുള്ള സാങ്കേതികതയോടുള്ള സമീപനത്തിൽ, സൗന്ദര്യപരമായ സങ്കല്പത്തിൽ, ദൃശ്യവ്യാഖ്യാനങ്ങളിലൂടെ വിന്യസിപ്പിക്കുന്ന ജീവിത സാക്ഷ്യങ്ങളുടെ കാര്യങ്ങളിലെല്ലാം പ്രകടമായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇതിലെവിടെയോ ശരികൾ ഒളിഞ്ഞിരിപ്പുണ്ട്, ഇതല്ലാത്തൊരു ശരി എവിടെയോ ഇനി വെളിപ്പെട്ട് വരാനുണ്ട് എന്ന ഒരു അവബോധം മനസ്സിലുണ്ടായിരുന്നു. ഏതാണ്ട് ഇതിന് സമാന്തരമായി തന്നെയാണ് ഈ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളോട് കൂടുതൽ അഭിരമിക്കുന്നതും നിരവധി ചിത്രങ്ങൾ ക്ഷണിച്ചു വരുത്തി ഞങ്ങളുടെ ഫിലിം സൊസൈറ്റി വഴി ഞങ്ങൾ എറണാകുളത്ത് പ്രദർശിപ്പിക്കുന്നതും. ആ ധാരയിൽ കൂടിയും ഒരുപാട് സൗഹൃദങ്ങളുണ്ടായി വന്നു. ആ സൗഹൃദങ്ങളെല്ലാം എൻ്റെ
ഏതാണ്ട് ഞങ്ങൾ തമ്മിൽ കാലം വേർപ്പെടുത്തുന്നത് വരെ തന്നെ തുടർന്നു പോന്നിരുന്ന സൗഹൃദത്തിൻ്റെ തുടർച്ചകളുമായി. ഇതിനിടയിൽ സമാന മനസ്സും ചലച്ചിത്രത്തോട് സമാനമായ താല്പര്യവും ഉണ്ടായിരുന്ന ഏതാനും സുഹൃത്തുക്കളുമായുള്ള ഒരു കൂട്ടായ്മ താനെ ഉടലെടുത്തു വന്നു. അക്കൂട്ടത്തിൽ ഇപ്പോൾ അമേരിക്കയിലെ മിൽവാക്കിയിൽ മാധ്യമം പഠിപ്പിക്കുന്ന പ്രൊഫസറായ പീറ്റർലാലുമായുള്ള ഒരു വേഴ്ചയാണ് പ്രധാനമായും എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നത്. പീറ്റർലാലും ഞാനും ഒരുമിച്ച് ഏതാനും ഹ്രസ്വ ചിത്രങ്ങൾ ചെയ്തു, ഡോക്യുമെൻ്ററികൾ ചെയ്തു, ഷോർട്ട് ഫിലിംസ് ചെയ്തു, ആഡ് ഫിലിംസ് ചെയ്തു. അങ്ങനെയാണ് സിനിമയ്ക്ക് വേണ്ടി എഴുതുക എന്ന് പറയുന്ന, കച്ചവട സിനിമയ്ക്കോ അല്ലെങ്കിൽ ഫീച്ചർ സിനിമയ്ക്കോ വേണ്ടി അല്ലെങ്കിൽ പോലും സിനിമയിൽ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടാനിരിക്കുന്ന ആശയ പ്രകാശനത്തിന് ഉതകുന്ന ഒരു എഴുത്ത് രീതിയുമായി ഞാൻ അഭിരമിക്കുന്നത്. ആ എഴുത്ത് രീതിയുമായിട്ടുള്ള വേഴ്ചയിൽ നിന്നാണ് എന്നിലെ തിരക്കഥാകൃത്ത് പിന്നീട് ഉണർന്നു വരുന്നത്. അത്തരത്തിലുള്ള ഈ ഞാൻ മുമ്പേ സൂചിപ്പിച്ച ചലച്ചിത്ര പ്രതിഭകളുമായി അടുത്ത് ഇടപഴകുമ്പോൾ ഒരിക്കൽ പോലും അവർ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന മേഖലകളിൽ, ആ മേഖലകളിൽ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ നാളെ എനിക്കൊരു പങ്കാളിത്തമുണ്ടാകുമെന്ന് ഞാൻ അല്പം പോലും പ്രതീക്ഷിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറയുന്നതും സത്യം തന്നെയാണ്. കാരണം സിനിമയെ പുറമേ നിന്ന് നോക്കിക്കാണുകയും സിനിമയ്ക്കുള്ളിലെ പലതരം സംഭവ തരംഗങ്ങളോട് അഭിപ്രായ ഐക്യവും അഭിപ്രായം യോജിപ്പും ഒരുപോലെ കൊണ്ടു നടന്നിരുന്ന കാലഘട്ടത്തിൽ സിനിമയോട് കലഹിക്കുന്ന മനസ്സുമായി സിനിമയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് അങ്ങനെ സിനിമയിൽ ഉൾച്ചേരുന്നത് സ്വപ്നം കാണാനാകുമായിരുന്നില്ല. സിനിമയുടെ വർണ്ണപ്പകിട്ട് കണ്ടോ, അത് പകർന്നു തന്നേക്കാവുന്ന സൗഭാഗ്യങ്ങളുടെ പൊലിമ കണ്ട് മോഹിച്ചിട്ടോ സിനിമയിൽ എത്തിപ്പെട്ട ഒരാളല്ല ഞാൻ. സിനിമയോട് കലഹിച്ചുകൊണ്ട് സിനിമയിൽ എന്തൊക്കെയോ ഇനിയും പുതിയ വെളിപാടുകൾ കടന്നു വരാനുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി സിനിമയെ സ്നേഹിക്കുകയും സിനിമയുമായി സ്വന്തം കാഴ്ചവൃത്തങ്ങളെ സ്വന്തം സൗന്ദര്യ സങ്കല്പങ്ങളെ അനുപാതപ്പെടുത്തുകയും ചെയ്യാനുള്ള വഴിമധ്യയാണ് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഒരുങ്ങാതെ സിനിമ എന്നെ അതിൻ്റെ അകത്തളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ചലച്ചിത്ര പ്രതിഭകളുമായുള്ള ഇടപഴകലിനെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഒരു പ്രത്യേക സന്ദർഭം ഓർമ്മയിൽ വരുന്നു. പി ഭാസ്കരൻ്റെ ഗാനരചനാ ജീവിതത്തിൻ്റെ 25th വർഷം വളരെ പ്രൗഢമായ രീതിയിൽ എറണാകുളത്ത് വെച്ച് ആഘോഷിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു സംഘാടക പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഗാന സാഹിത്യ ശാഖയെക്കുറിച്ചുള്ള ഒരു സെമിനാർ ആയിരുന്നു അതിലെ പല ഇനങ്ങളിൽ ഒന്ന്. അതിൽ ONV സാറാണ് അത് ഉദ്ഘാടനം ചെയ്തത്. വയലാർ രാമവർമ്മയുണ്ടായിരുന്നു, ശ്രീകുമാരൻ തമ്പിയുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഒരുപാട് വലിയ പ്രതിഭകളുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിന്നിരുന്ന ആ വേദിയിൽ നിർബന്ധപൂർവം ഇതിൻ്റെ സംഘാടകർ എന്നെ അവിടെ ഒരു പ്രസംഗത്തിനായി നിർബന്ധിക്കുകയും വലിയ സഭാകമ്പത്തോടുകൂടി ഞാൻ ആ വേദിയിൽ കയറുകയും ഗാനരചനയെ ഉത്തമ കവിതയായി വിശേഷിപ്പിക്കുന്നതിലുള്ള എൻ്റെ വിയോജിപ്പ് ആ നിമിഷം വീണുകിട്ടിയ തൻ്റെ ഇടത്തോടെ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒരു ഗാനരചന എന്ന് പറയുന്നത് മൗലികമായ കവിതാരചനയല്ലെന്നും മറ്റൊരാൾ സൃഷ്ടിക്കുന്ന കഥാപാത്രത്തിൻ്റെ, അയാൾ നിർദ്ദേശിക്കുന്ന കഥാസന്ദർഭത്തിൻ്റെ, ആ കഥാപാത്രങ്ങളുടെ തനിക്ക് അന്യമായ സംസ്കൃതിയുടെ ശീലുകൾ കടം വാങ്ങിക്കൊണ്ട് എഴുതുന്ന ഒരു അപ്ലൈഡ് റൈറ്റിംഗ് മാത്രമാണെന്നും അതുകൊണ്ട് ഗാനരചയിതാക്കൾ സ്വതവേ മൗലികമായി കാവ്യപ്രതിഭയുള്ളവരായതുകൊണ്ട് അവരിലെ കവിയുടെ തിളക്കം ഗാനങ്ങളിൽ പ്രതിബിംബിക്കാമെന്നല്ലാതെ ഗാനങ്ങളെ ഒരു സാഹിത്യശാഖയായി കാണുന്നത് അസംബന്ധമാണെന്നുമാണ് ഞാൻ പറഞ്ഞത്. അതിൽ ചൊടിച്ചുകൊണ്ട് ONV സാറും ശ്രീകുമാരൻ തമ്പിയും എല്ലാം അതിന് മറുപടി പറഞ്ഞത് എന്നെ സംബന്ധിച്ചോളം എന്നെ അത്ഭുതപ്പെടുത്തിയൊരു നിമിഷമാണ്. കാരണം അന്ന് ആരുമല്ലാതിരുന്ന, ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വന്ന് ഒരു വിയോജിപ്പ് പറയുമ്പോൾ അതിനെതിരെ കാര്യകാരണ സഹിതം ന്യായയുക്തിപൂർവം ONV പോലുള്ളൊരു മഹാകവി, ശ്രീകുമാരൻ തമ്പിയെപ്പോലെ ഒരു ജനപ്രിയ കവി, അവർ തങ്ങളുടെ ഗാനങ്ങളിലെ കവിത്വം, അവ അത് കവികളായതുകൊണ്ട് മാത്രം ഗാനങ്ങൾ കവിതകളോട് അടുത്തു വന്നതല്ല, ഗാനങ്ങൾക്കും കാവ്യ പ്രതിഭ ആവശ്യമാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് സമർത്ഥിച്ചുകൊണ്ട് സംസാരിച്ചതെല്ലാം പുതിയ അനുഭവങ്ങളായിരുന്നു. അക്കൂട്ടത്തിൽ വളരെ ഇപ്പോഴും ഓർക്കുമ്പോൾ വളരെ ആവേശം തോന്നിക്കുന്ന ഒരു സമാഗമത്തിൻ്റെ ഒരു 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 അഭിമുഖത്തിൻ്റെ കഥ കൂടി ഞാൻ അയവർക്കുകയാണ്. വയലാർ രാമവർമ്മയുമായി കണ്ടുമുട്ടുന്നത്, ഒരു കുപ്പി ബിയറിന് ഇരുവശവുമായിരുന്നു കൊണ്ടൊരു സയാന്നം പങ്കിടുന്നത്, അവിടെയും ഞാൻ എൻ്റെ വിയോജിപ്പ് ഒരുപാട് ഒരുപാട് പാട്ടുകൾ എഴുതി ഇങ്ങനെ സിനിമാ ഗാനരചയിതാവെന്നുള്ള രീതിയിൽ പരിമിതപ്പെടുന്നതിന് പകരം
കാവ്യശാഖയിലേക്ക് കൂടുതൽ മനസ്സ് കേന്ദ്രീകരിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് നേടാമായിരുന്നൊരു വലിയ പ്രപഞ്ചത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഭാഗികമായി നീ പറയുന്നത് സത്യമുണ്ട്. പക്ഷേ ഞാൻ മരിച്ച് 25 വർഷങ്ങൾ കഴിഞ്ഞാലും ഞാൻ എഴുതിയ ഗാനങ്ങളിലെ കവിതകൾ ഇവിടുത്തെ മനുഷ്യരുടെ മനസ്സിൽ തത്തി നിൽക്കും. ആ ഭാഗ്യം ചങ്ങമ്പഴയ്ക്ക് ശേഷം ഭാസ്കരൻ മാഷ്കും എനിക്കുമായി കാലം കരുതി വെച്ചതാണ്. ഇനിയുള്ളവർ അത് ഏറ്റു തുടരട്ടെ എന്ന് പറയുകയും ഏതാണ്ട് ഒരു വെല്ലുവിളിക്കുന്ന ഒരു സ്വരത്തിൽ തന്നെ ആയിരത്തിലേറെ പ്രണയഗാനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു പ്രണയഗാനത്തിലെ ഒരു ബിംബം ഞാൻ രണ്ടാമതൊരു ഗാനത്തിൽ ആവർത്തിച്ചതായി ചൂണ്ടിക്കാണിക്കാമെങ്കിൽ ഞാൻ ഈ ജോലി നിർത്താം എന്നൊക്കെ ആവേശഭരിതനായി അദ്ദേഹം പറയുമ്പോൾ ഒരല്പം അഹങ്കാരം നിറഞ്ഞ പുച്ഛത്തോടു കൂടിയാണ് അന്നത് കേട്ടിരുന്നത്. പിന്നീട് അദ്ദേഹം ഒരു ഓർമ്മയായി മാറിക്കഴിഞ്ഞ ശേഷം വർത്തമാന കാലഘട്ടത്തിൻ്റെ ഒരു പരിവൃത്തത്തിൽ നിന്നുകൊണ്ട് വയലാർ ഗാനങ്ങളിലൂടെ മനസ്സും കാതും സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ എത്ര സത്യമായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നു. മലയാളത്തിലെ ഏത് കവിക്ക് നമ്മുടെ മനസ്സിൽ കവിതയുടെ സൗന്ദര്യം അങ്കുരിപ്പിക്കാൻ കഴിയുന്നുവോ അതേ അളവിൽ തന്നെ പി ഭാസ്കരനും വയലാറും ONV തമ്പിയും അടങ്ങുന്ന ഗാനരചയിതാക്കളും നമ്മുടെ മനസ്സിൽ കവിതയുടെ സൗന്ദര്യത്തെ അങ്കുരിപ്പിച്ചിട്ടുണ്ട്. അത് വിന്യസിപ്പിച്ച് നമ്മുടെ ജീവിത വീക്ഷണത്തെ പ്രകാശമാനമാക്കിയിട്ടുണ്ട് എന്നുള്ളതും ഓർക്കാതെ വയ്യ. വയലാർ രാമവർമ്മയുടെ ഒരു പ്രസംഗം ഞാൻ ആദ്യമായി കേൾക്കുന്നതും ആ വേദിയിൽ വെച്ചാണ്. 5 തലമുറയിലെ കോഴിക്കോട് അബ്ദുൽ ഖാദർ തൊട്ട് ആ അടുത്തിടയ്ക്ക് മാത്രം ഒരു ചലച്ചിത്ര ഗാനം ആലപിച്ച കൊച്ചിൻ ഇബ്രാഹിം വരെയുള്ള മഹാഗായകരെല്ലാവരും അണിനിരന്ന MS ബാബുരാജും MB ശ്രീനിവാസനും കൂടെ ചേർന്ന് നയിച്ച ഒരു 5 മണിക്കൂർ ദൈർഘ്യമുള്ള ഗാനമേള അന്ന് അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. പി ഭാസ്കറിൻ്റെ ഗാനങ്ങൾ മാത്രം കോർത്തിണക്കിക്കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്തത് വയലാർ രാമവർമ്മയാണ്. 12 മിനിറ്റാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ അദ്ദേഹം എഴുതിയ ഏത് ഗാനവും പോലെ അവിടെ ആലപിക്കപ്പെട്ട ഭാസ്കര ഗാനങ്ങളുടെ എല്ലാ അമൃത നിഷന്ധിയായ ഭാവസഹസ്രങ്ങളെയും ഉള്ളിൽ ആവാഹിച്ചുകൊണ്ട് അദ്ദേഹം ജ്യേഷ്ഠകവിക്ക് നൽകിയ പ്രണാമമെന്ന് പറയുന്നത് കോരിത്തരിപ്പോടെയാണ് 10,000-ക്കണക്കിന് വരുന്ന അവിടുത്തെ സദസ്സ് അന്ന് കേട്ടിരുന്നത്. ഒരുപാട് ഒരുപാട് ഓർമ്മച്ചെപ്പിൽ എന്നും സൂക്ഷിക്കാവുന്ന നിമിഷങ്ങൾ പകുത്തു തന്ന അത്തരം കുറേ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കൂടി ഭൂമിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ തുടർ യാത്രയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വളരെ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന MS രവി എന്ന് പറയുന്ന ഒരു ചങ്ങാതി അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് ചിത്രം നിർമ്മിക്കുവാൻ താല്പര്യമുണ്ട്. ആ ചിത്രം ഞാൻ തിരക്കഥ എഴുതണം. അപ്പം എനിക്ക് തിരക്കഥ എഴുതാൻ അറിയില്ല. ഞാൻ അന്ന് വരെ തിരക്കഥ എഴുതിയിട്ടില്ല. പക്ഷേ ഞാൻ ചില ഹ്രസ്വചിത്രങ്ങളിലെല്ലാം പ്രവർത്തിച്ചിട്ടുള്ളതും സിനിമയെക്കുറിച്ച് ആവേശപൂർവ്വം സംസാരിച്ചിട്ടുള്ളതും രവിക്ക് അറിയാമായിരുന്നു. രവി പറഞ്ഞല്ല തനിക്ക് എഴുതാൻ കഴിയും, താൻ എഴുതിയാൽ മതി. അപ്പോഴും വൈമയ്ക്കത്തോടെ പിൻവലിയാനാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷേ രവി ഒരു ചൂണ്ടയിട്ട് എന്നെ കൊളുത്തി. രവി ചിത്രം സംവിധാനം ചെയ്യിപ്പിക്കുവാൻ ഉദ്ദേശിച്ചിരുന്നത് മങ്കട രവിവർമ്മയെക്കൊണ്ടാണ്. മങ്കട രവിവർമ്മ അന്ന് ചലച്ചിത്ര ഛായാഗ്രഹകൻ എന്നുള്ള നിലയിൽ ഇന്ത്യയിലെ ഏറ്റവും ആദരണീയനായ ഒരു ഒറ്റയാൾ നക്ഷത്രമായിരുന്നു. മങ്കട രവിവർമ്മ ഒരു ചിത്രം സംവിധാനം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ സാധ്യമാണോ അല്ലയോ അദ്ദേഹം സമ്മതിക്കുമോ ഇല്ലയോ എന്നറിയില്ല. ഏതാണ്ട് ഒരു യോഗി വര്യൻ്റെ ഋഷിതുല്യമായ ഒരു പ്രത്യേക ജീവിത പാതയിലൂടെ സഞ്ചരിക്കുന്ന ഛായാഗ്രഹകനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഛായാഗ്രഹകനായി കിട്ടാൻ പലരും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും സ്വന്തം ഒരു 10-40 വർഷങ്ങൾ നീണ്ട ചലച്ചിത്ര ജീവിതത്തിനിടയിൽ അദ്ദേഹം ആകെ ചെയ്തിട്ടുണ്ടാവുക 15-20 ചലച്ചിത്രങ്ങൾ മാത്രമാണ്. തമിഴിലെ ദിക്കറ്റ പാർവതി തൊട്ട് അങ്ങനെ VN മെൻ്റെ ഓളവും തീരം തൊട്ട് അരവിന്ദൻ്റെ ഉത്തരായണം, അടൂർഗോപാലകൃഷ്ണൻ്റെ ഒരുപിടി ചിത്രങ്ങൾ, അങ്ങനെ വളരെ കുറച്ച് സെലക്റ്റീവായ ചിത്രങ്ങൾ മാത്രം ഛായാഗ്രഹണം നിർവഹിക്കുകയും ഈ സിനിമയുടെ ബഹളാമയമായ കുത്തൊഴുക്കിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നൊരു മനുഷ്യൻ. അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മങ്കട കോവിലകത്തേക്കൊരു യാത്ര പോയി. അദ്ദേഹം വളരെ സത്യസന്ധമായും ആത്മാർത്ഥമായും ഈ സംരംഭത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. സംവിധാനം ചെയ്യുവാൻ ഒരവസരം വരുന്നുവെന്ന് പറഞ്ഞപ്പോൾ അതിലേക്ക് എടുത്തു ചാടുകയല്ല അദ്ദേഹം ചെയ്തത്. നിങ്ങൾ ഒരു ചെറുപ്പത്തിൻ്റെ എന്താണ് പറയുക, എടുത്തുചാട്ടത്തിൻ്റെ പേരിൽ സിനിമയിലേക്ക് കടന്നു വരരുത്. സിനിമ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. അത് എന്നെ വെച്ചൊക്കെ ഒരു പരീക്ഷണത്തിന് തയ്യാറാകരുത്. അപ്പോൾ നിർമ്മാതാവായ രവി ശാഠ്യപൂർവം പറഞ്ഞു, അങ്ങയുടെ ആരാധകനാണ് ഞാൻ, അങ്ങ് സംവിധാനം ചെയ്യുന്നുവെങ്കിലേ ഞാൻ ചിത്രം നിർമ്മിക്കുന്നുള്ളൂ. അപ്പം ഞാൻ വളരെ സത്യസന്ധമായി രവിയേട്ടൻ എന്ന് പിന്നീട് ഞാൻ എന്നും സ്നേഹപൂർവ്വം വിളിച്ചിട്ടുള്ള ഒരു അനുജനെപ്പോലെ എന്നെ എന്നും വാത്സല്യപൂർവ്വം എൻ്റെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ടുള്ള ഗുരുവര്യനോട് പറഞ്ഞു, എനിക്ക് തിരക്കഥ എഴുതാൻ അറിഞ്ഞൂടാ. പക്ഷെ അങ്ങ് കൂടെ ഇരിക്കുക, അങ്ങയിൽ അങ്ങയുടെ സഹായിയായി നിന്നുകൊണ്ട്
ഈ കഥയ്ക്ക് ഒരു അക്ഷരരൂപം ഉണ്ടാക്കുന്നതിൽ ഞാൻ അങ്ങയുടെ സഹായിയായിട്ട് വർത്തിക്കാം. അദ്ദേഹം എന്നെ ചേർത്ത് അണച്ചുകൊണ്ട് പറഞ്ഞ് നമുക്ക് ശ്രമിച്ചു നോക്കാം. പിന്നീട് അദ്ദേഹം എറണാകുളത്ത് വന്ന് ഒരു ചെറിയ ലോഡ്ജിൽ താമസിക്കുകയും പിന്നീട് ഞങ്ങൾ മദ്രാശിയിൽ പോയി ഒരു ചെറിയ ലോഡ്ജിൽ, ചെറിയ ലോഡ്ജല്ല, സ്വാഗത് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ താമസിക്കുകയും ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ചർച്ചകൾ നടക്കുന്നത്. ലേബർ ഇന്ത്യ ഓൺലൈൻ മാസികയും പ്രിന്റഡ് മാസികയും സബ്സ്ക്രൈബ് ചെയ്യാൻ www.laborindia.com സന്ദർശിക്കുക, അല്ലെങ്കിൽ ലേബർ ഇന്ത്യ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. 1 മുതൽ 12 വരെ ക്ലാസുകളിലെ പാഠഭാഗങ്ങൾ തയ്യാറായി കഴിഞ്ഞു. www.laborindia.com വെറും 250 രൂപയ്ക്കും 1 വർഷത്തെ ഓൺലൈൻ പഠനം. ഞാനിപ്പോഴും ഓർക്കുന്നു, അന്തർദേശീയ പ്രശസ്തി നേടിയ ഛായാഗ്രഹകനായിരുന്നിട്ടും ദേശീയ അവാർഡുകൾ തന്നെ എത്രയോ വാങ്ങിയിരിക്കുന്നു അദ്ദേഹം. അദ്ദേഹം താമസിച്ചിരുന്ന ടി നഗറിൽ നിന്ന് അദ്ദേഹം ഒരു ബസ്സിൽ കയറി ഞങ്ങളുടെ ഹോട്ടലിരിക്കുന്ന ബസ് സ്റ്റോപ്പ് വീതിയുടെ മുമ്പിലെ ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങിയും തോളത്തൊരു തുണിസഞ്ചിയുമായി നടന്ന് കയറി വരികയും ചെയ്യും. മങ്കട കോവിലകത്ത് അവർക്ക് രാജ്യഭരണത്തിൻ്റെ അധികാരമുണ്ടായിരുന്നെങ്കിൽ യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെടേണ്ടിയിരുന്ന ഒരാളാണ് അദ്ദേഹം. അവിവാഹിതനാണ്, സിനിമയാണ് താൻ വരിച്ചതെന്ന് പറയുമെന്ന്, നിഴലും വെളിച്ചവും കലർന്ന ഒരു ലോകത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറയുമായിരുന്നു ആ മനുഷ്യൻ വരികയും, ഒരു മനുഷ്യന് ആഴങ്ങളിലേക്ക് ആത്മാവിനെ വിന്യസിപ്പിക്കാൻ കഴിയുന്നതിന് അനുപാതികമായി എളിമയുള്ളവനാകാൻ കഴിയുമെന്നുള്ളതിന് ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ സാക്ഷ്യമായിരുന്നു രവിയേട്ടൻ. രവിയേട്ടനോടൊപ്പം ഇരുന്നാണ് തിരക്കഥയുടെ ബാലപാഠങ്ങൾ ഞാൻ പഠിക്കുന്നത്. അതും പഠനം പൂർണ്ണമായി എന്നല്ല അവകാശവാദം, അദ്ദേഹം പറഞ്ഞു തന്ന ചില പാഠങ്ങളുണ്ട്. നമ്മൾ ചർച്ചാവേളകളിൽ എന്തെല്ലാം ആവേശപൂർവ്വം പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി ജനങ്ങളിലേക്ക് എത്തുന്നത് ആ സ്ക്രീനിൽ എന്ത് പതിയുന്നു എന്നുള്ളത് മാത്രമാണ്. ആ സ്ക്രീനിൽ പതിയേണ്ടതാണ് തിരക്കഥ എന്ന് പറയുന്നത്. ആ തിരക്കഥയിൽ വരേണ്ടത്, സ്ക്രീനിൽ പതിഞ്ഞ് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു പോകേണ്ട അതിൻ്റെ സത്ത എന്തോ അതാണ്. അതിന് മുമ്പുള്ളതെല്ലാം അതിൻ്റെ പ്രാഥമിക ചർച്ചകളും സ്വീകാര നിരാകാര ഘോഷങ്ങളുമാണ്. ആ ഒരു പാഠം മനസ്സിൽ ഉറപ്പിച്ചു തന്നത് അദ്ദേഹമാണ്. പിന്നെ എങ്ങനെ എഴുതരുത് എന്ന പാഠങ്ങളാണ് പിന്നീട് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പലപ്പോഴും പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അദ്ദേഹം പഠിപ്പിച്ചു തന്ന സിനിമാ മാതൃകകൾ എൻ്റെ പിന്നീടുള്ള തിരക്കഥാ പ്രയാണത്തിൽ എനിക്ക് വളരെ അപൂർവമായി മാത്രമാണ് പ്രാബല്യത്തിൽ വരുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം അത്തരത്തിൽ ശുദ്ധമായ സിനിമ എന്ന സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ചിത്രങ്ങൾ ഒരുക്കുന്നവരുടെ തലമുറ തന്നെ വഴിമാറി അവരുടേതായ ചലച്ചിത്ര സംസ്കൃതിയിലേക്ക് മാറിപ്പോയിരുന്നു. ഏതായാലും ഞങ്ങളൊരുമിച്ച് ഏതാനും ആഴ്ചകളിലെ ഒരു സഹവർത്തിത്വം കൊണ്ട് കൂടിയാട്ടം എന്ന പേരിൽ ഒരു തിരക്കഥ എഴുതുകയുണ്ടായി. പക്ഷേ അത് സിനിമയാകുവാനുള്ള യോഗം ഉണ്ടായില്ല. ആ കാലഘട്ടത്തിലാണ് എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത്. അതിൻ്റെ ഫലമായി ഈ രവിയെ ഫിനാൻസ് ചെയ്യാം എന്ന് ഏറ്റിരുന്ന ഒരു ചങ്ങാതി എമർജൻസി കാലഘട്ടത്തിൽ തടവിലാവുകയും അങ്ങനെ അതിൻ്റെ ഒരു സാമ്പത്തിക സ്രോതസ് സാധ്യത ഇല്ലാതാവുകയും ആ നിർമ്മാണം മാറ്റിവെക്കപ്പെടുകയും ചെയ്തു. രവിയേട്ടൻ പറയുമ്പോൾ നടക്കാതെ പോയത് നന്നായി, നടക്കേണ്ടത് മാത്രമേ നടക്കാവൂ. ഞാനൊരിക്കലും സംവിധാനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, പക്ഷേ ചിന്തിക്കേണ്ടി വന്നു. പിന്നീട് എം ഗോവിന്ദൻ്റെ ഒരു കവിതയെ ആസ്പദമാക്കിക്കൊണ്ട് നോക്കുകുത്തി എന്ന പേരിൽ അദ്ദേഹം ഒരു ചിത്രം സംവിധാനം ചെയ്തു. അത് പദ്യശകലങ്ങൾ കൊണ്ട് ശ്ലോകങ്ങൾ കൊണ്ട് മാത്രം സംവദിക്കുന്ന ഒരു ചലച്ചിത്രമായിരുന്നു. ആ ചലച്ചിത്രം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം എനിക്ക് ഒരു കത്തയക്കുകയും ഞാനൊരു ചിത്രം സംവിധാനം ചെയ്യുന്നു. അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ അങ്കുരിപ്പിച്ച് താനും കൂടി ചേർന്നാണല്ലോ തന്നോട് ഇത് പറയണമെന്ന് എനിക്ക് തോന്നി. അത്രയും ഹൃദയവിശാലതയുള്ള ആ ഒരു ഗുരുവര്യൻ്റെ അനുഗ്രഹം ഇന്നും എൻ്റെ വഴികളിൽ വെളിച്ചം വിധാനിച്ചുകൊണ്ട് എന്നോടൊപ്പമുണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നടക്കാതെ പോയ ഒരു ചിത്രത്തിൻ്റെ തിരക്കഥ മാത്രമാണ് ഞാൻ എഴുതിയത്. ആ കാലഘട്ടത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അഭിമുഖ സംവാദങ്ങളിലൂടെ ഉണ്ടായ വേഴ്ചയുടെ ഫലമായി ഐ വി ശശി എൻ്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത ഉത്സവം എന്ന ചിത്രത്തിൻ്റെ ആൽബവുമായി അതിന് വിതരണക്കാരെയും മറ്റുമൊക്കെ തേടി നടക്കുന്ന കാലഘട്ടത്തിൽ ശശിയും ശശിയുടെ നിർമ്മാതാവായ രാമചന്ദ്രനും കൂടി എൻ്റെ ആത്മസുഹൃത്തായ ചിത്രകാരൻ കിത്തോയുടെ മുറിയിൽ വന്നിരിക്കും. അങ്ങനെ ഞങ്ങൾക്കിടയിലൊരു സൗഹൃദമുണ്ടായിരുന്നു. പിന്നീട് ശശി ആ ചിത്രം കഴിഞ്ഞ ശേഷം തുടർച്ചയായ വിജയങ്ങളിലൂടെ തൻ്റേതായൊരു സിംഹാസനം പിടിച്ചടക്കിക്കൊണ്ട് വല്ലാതെ ഉയർന്നു. അങ്ങനെ ഉയർച്ചയുടെ അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഇതായി ഇവിടെ വരെ തുടങ്ങിയ ചിത്രങ്ങളുടെ നിർമ്മാണവുമായി സംവിധാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ തിരക്കുള്ള സമയത്ത് എന്നെ ഒരു ദിവസം എറണാകുളം വഴി പോയപ്പോൾ അദ്ദേഹം ബാങ്കിൽ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അതിനകം കാനറ ബാങ്കിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ബാങ്കിലെ കൗണ്ടറിൽ വന്നിട്ട് പറഞ്ഞു, ഡാ ഒരു മിനിറ്റ്, ശശിയുടെ സംസാരം മുഴുവൻ വളരെ തിടുക്കത്തിൽ ഒരു വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അതെ,
മഞ്ജുലാസിൻ്റെ എം ഒ ജോസഫ് നാളെ തന്നെ വിളിക്കും. പുള്ളി മറ്റന്നാൾ വരുന്നുണ്ട്. ഞാൻ അവർക്കൊണ്ട് ഒരു പടം ചെയ്യാൻ നേരിട്ടിട്ടുണ്ട്. ഉറൂബിൻ്റെ അമ്മണിയാണ് ആലോചിച്ചത്. അതത് ഇപ്പം ചെയ്താൽ ശരിയാവില്ല, നീ പെട്ടെന്നൊരു സബ്ജക്റ്റ് ഉണ്ടാക്കണം. ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് അവിശ്വസിച്ച് കടന്നുപോയി. ഞാനിത് ശശിയൊരു തമാശ പറഞ്ഞതാണെന്ന് മാത്രമേ കരുതിയുള്ളൂ. പെരോസൻ രാവിലെ മദ്രാസിൽ നിന്നും എം ഒ ജോസഫ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലെ മലയാള സിനിമയിലെ ഒരു സൗന്ദര്യ പക്ഷത്തിൻ്റെ കൊടിക്കൂറ ഏറ്റവും ഉയരത്തിൽ പറപ്പിച്ച രണ്ട് ബാനറുകളാണ് മഞ്ജുലാസും സുപ്രിയയും. ആ മഞ്ജുലാസിൻ്റെ സാരഥിയായ എം ഒ ജോസഫ് എന്നെ മദ്രാസിൽ നിന്ന് ഫോൺ ചെയ്യുകയാണ്. ശശി ഒരു കഥയുടെ കാര്യം പറഞ്ഞിരുന്നു, ഞാൻ നാളെ രാവിലത്തെ ഫ്ലൈറ്റിൽ കൊച്ചിയിൽ വരുന്നുണ്ട്, നമുക്ക് എയർപോർട്ടിൽ വെച്ചൊന്ന് കാണാം. ഞാൻ മറുപടി പറയുന്നതിന് അദ്ദേഹം ഫോൺ വയ്ക്കുകയാണ്. ഞാൻ അന്നോളം ഒരു കഥ എഴുതിയിട്ടില്ല, ഇപ്പോഴും ഞാനൊരു ചെറുകഥാകൃത്തായിട്ടില്ല, നോവലിസ്റ്റ് ആയിട്ടില്ല. അത് ഞാൻ എൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങളെല്ലാം മറ്റ് ഈ ഫിക്ഷൻ ഏതര മേഖലകളിലാണ്. ആ ഞാനാണ് ഒരു കഥ എഴുതി നാളെ നിർമ്മാതാവിനെ കഥ കേൾപ്പിക്കേണ്ടത്. ഞാൻ ആലോചിച്ചപ്പോൾ യാതൊന്നും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നില്ല. രാവിലെ എയർപോർട്ടിൽ ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഒന്നും ആലോചിച്ചില്ല എന്ന് പറയുന്ന അദ്ദേഹത്തോട് കാണിക്കുന്ന നിന്ദിയാകുമെന്നുള്ളത് കൊണ്ട് എനിക്കൊരു ഇത്തിരി കൂടെ സാവകാശം വേണം, ഞാൻ ഒരു ഏകദേശ രൂപത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ എന്ന് പറയുകയും അദ്ദേഹം പറഞ്ഞു, ഞാൻ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തിരുവനന്തപുരത്തിന് പോവുകയാണ്. പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ ബി ടി എച്ചിന് മുറി എടുക്കാം, നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട്. മൂന്ന് ദിവസം ഒഴിവായി കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തോടെ ഞാൻ അദ്ദേഹത്തോട് ശരിയെന്ന് പറയും. മൂന്ന് ദിവസം കഴിഞ്ഞ് അദ്ദേഹം വരുമെന്ന് ഉറപ്പായപ്പോൾ ഒരു കഥ പറയുവാൻ ഞാൻ നിർബന്ധിതനാവുകയും ആ സമയത്ത് ഈശ്വരൻ തോന്നിപ്പിച്ചതുപോലെ ഞാൻ പണ്ട് എൻ്റെ വിവാഹം കഴിഞ്ഞ നാളുകളിൽ സിംലയിലേക്കുള്ള ഒരു യാത്രാവേളയിൽ ഉണ്ടായ ചില അനുഭവങ്ങളും ചില കഥാപാത്രങ്ങളെയും മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് അതിൻ്റെ അപ്പുറവും ഇപ്പുറവും വേറെ ചില ഉപകഥാപാത്രങ്ങളെയും കൂടെ ചേർത്ത് മൂന്ന് തലമുറകളിലൂടെ പറയാവുന്ന ഒരു കഥയുടെ നക്ഷലുണ്ടാക്കുകയും അത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ വളരെ എന്നാലാവും വിധം ഭംഗിയായി പറയുവാൻ ശ്രമിക്കുകയും ചെയ്തു. കൊള്ളാം, തിരക്കേടില്ല, നമുക്കിത് വെച്ച് പ്രൊസീഡ് ചെയ്യാം, ഏതായാലും ശശിയോടും കൂടി ഒന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോവുകയും ചെയ്തു.